ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സൈ സ്റ്റഡി വ്ളോഗ്. ഞാനിത് എഴുന്നേറ്റു രാവിലെ ആദ്യം തന്നെ എടുത്തത് സിലബസ്സാണ് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു കുറച്ച് പാർട്സൊക്കെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ബാക്കിയുള്ള നമ്മുടെ റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് സെക്കൻഡ് വേൾഡ് വാർ, യു എൻ ഒ ആണ്. അത് നോക്കണം, അത് ഇന്ന് നോക്കണില്ല. നമ്മളിപ്പോൾ ഏകദേശം റെവല്യൂഷൻസ് എല്ലാം കൂടെ വായിച്ചിട്ട് വേൾഡ് ഹിസ്റ്ററി പരമമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തും മാറ്റി പിടിക്കാം സബ്ജക്റ്റ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ഞാൻ കരുതി വേൾഡ് ഇതിൻ്റെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ തന്നെ എം സി ക്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പേപ്പറൊക്കെ എടുത്തതായിരുന്നു. പക്ഷേ അല്ല, ഞാൻ നോക്കിയ സമയത്ത് അങ്ങനെ ഓപ്ഷൻസൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിലുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇതെടുത്ത് മാറ്റിയിട്ട് നോട്ടിൽ തന്നെ ചെയ്തു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ എക്കണോമിക്സ് ആണ് എടുത്തത്. നമ്മളടുത്ത് ഉണ്ടായിരുന്ന നോട്ട് തീർന്നു. ഓൾറെഡി നമ്മുടെ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തതായിരുന്നു നമ്മൾ. അപ്പോൾ ആ ഒരു നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫുൾ തീർന്നു. നമ്മൾ എസ് സി ആർ ടിയും നോക്കിയതായിരുന്നു, അതുപോലെ തന്നെ ടോപ്പിക് വൈസ് നമ്മൾ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പുതിയ നോട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, സി എ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പുതിയ പുതിയ ഓരോ ഫാക്ട്സൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. എക്കണോമിക്സ് അല്ല എപ്പോഴും എന്താണ് നമുക്ക് പുതിയതായിട്ട് ഓരോന്നും കറൻ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിനി പുതിയൊരു നോട്ട് വേണം. അപ്പോൾ ഞാനത് പുതിയൊരു നോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജി എൻ പി, ജി ഡി പി, എൻ എൻ പി അതൊക്കെ ഞാൻ ദേശീയ വരുമാനം അതെല്ലാം ഞാൻ എസ് സി ആർ ടി ബേസ്ഡ് നോട്ട്സ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ടോപ്പിക് വൈസ് ആയിട്ട് കുറച്ച് നോട്ട്സും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ എക്കോണമി നമ്മൾ യു പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് അതുകൂടെ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ യു പി എസ് സിക്കും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ രണ്ടുകൂടെ ഒരുമിച്ച് പോവാം, ഒരേ ടോപ്പിക്സ് വരുന്നതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇതിൽ നമ്മുടെ ജി എൻ പി, ജി ഡി പി ഒക്കെ വരുന്ന, നാഷണൽ ഇൻകം ഒക്കെ വരുന്ന പാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം എസ് സി ആർ ടി വായിച്ചു. അതിനുശേഷം നോട്ട്സ് നമ്മൾ ടോപ്പിക് വൈസ് നോട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം ടോപ്പിക് വൈസ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് അത് നമ്മൾ വായിച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കും. വേണമെന്നുണ്ടെങ്കിൽ നോട്ട്സിലില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നോട്ട്സിലോട്ട് എഴുതണം. ആ രീതിയിലാണ് ഞാനിപ്പോൾ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതെ, ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഇൻകത്തിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പഠനം തുടങ്ങാം. നമ്മൾ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സിലബസ് എടുത്തപ്പോഴാണ് എന്താണ് കാണുന്നത്, നമുക്ക് എക്കണോമിക്സിൽ ടെൻത്ത് ലെവൽ എക്സാംസിൽ ഐ തിങ്ക് ആ ഒരു പോർഷൻ ഇല്ല എന്ന് തോന്നുന്നു. കാരണം അവിടെ എഴുതി കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഡിഗ്രി ലെവലിൽ അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻകം, നാഷണൽ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ഒരു പോർഷൻ അവിടെ ടെൻത്ത് ലെവൽ എക്സാമിന് ഇല്ല എന്നാണ്. പക്ഷേ നമുക്ക് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്യും പഠിച്ചതായിട്ട്. ഓക്കെ, കാരണം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ വരുന്നുണ്ടോയെന്ന് കേട്ടല്ലോ. അപ്പോൾ നമ്മളെന്തായാലും അതിനും കൂടെ അതെന്തായാലും എഴുതണം. അപ്പം നമുക്കിപ്പോൾ ആ ഒരു ഡിഗ്രി ലെവലിൻ്റെ പഴയ സിലബസ് എന്ന് പറയുന്നത്, എൻ്റെ കയ്യിലുള്ളത് സിലബസ് എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം ഞാൻ വായിക്കുന്നതിനനുസരിച്ചും പഠിക്കുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ
റിവൈസ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ പല രീതിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി മാർക്കിഡാണ്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ വേറൊരു മാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസൊന്നും ഇല്ല. അപ്പോൾ ഞാനിവിടെ തൽക്കാലം എഴുതി വെക്കുകയാണ്, അതിനുശേഷം ഞാനത് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി ഇനി ഇതിലുള്ള പോർഷൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഇതിലിനി ബാക്കിയില്ലാത്തത് എന്തൊക്കെയാണോ, അത് ഏതൊക്കെയാണോ ഡിഗ്രി ലെവലിലുള്ളത്, ആ ഒരു പോർഷൻസ് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് കരുതുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കാരണം മറ്റേ സിലബസിൽ ഇനി അത് മാർക്ക് ചെയ്യാൻ സ്ഥലമല്ല, അതുകൊണ്ടാണ് നമുക്കിവിടെ പഠിക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പഠിക്കുന്നതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത് 5-year plan. അപ്പോൾ 5-year plan ഓൾസോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചതുമുണ്ട്, അതുപോലെ തന്നെ ഞാനത് പഠിച്ചതുമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു നോട്ട് എഴുതാമെന്ന് കരുതുന്നു. കാരണം ഞാനിതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പല സമയത്തും കണ്ടിട്ടുണ്ടാകും എഴുതിയ നോട്ട്സ് തന്നെ ഞാൻ പിന്നെ ഇരുന്നത്. കാരണം എനിക്ക് ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു പഴയ നോട്ട് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആവില്ല. പിന്നെയും പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പുതിയൊരു നോട്ട് ഉണ്ടാക്കലാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊന്നുമുണ്ടല്ലോ, എനിക്ക് എൻ്റെ നോട്ട് തന്നെ വേണം പഠിക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് പഠിച്ചതാണ്, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഇപ്പം നമ്മൾ വീണ്ടും നോട്ട് എഴുതാണ്. അപ്പം 5-year plan നോട്ട്സും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയ എക്കണോമിക്സിൻ്റെ നോട്ടിൽ, ആദ്യത്തെ എക്കണോമിക്സിൻ്റെ നോട്ടിൽ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. അത് ഞാൻ വലുതായിട്ടൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ പണ്ടത്തെ പോലെ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ജസ്റ്റ് പോയിൻ്റായിട്ട് മാത്രമേ എഴുതണുള്ളൂ, അല്ലാതെ വലിച്ചു വാരി എഴുതി നോട്ട് അങ്ങോട്ട് എൻ്റെ സമയം വെറുതെ തീർക്കാൻ ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി എന്താണ് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ 2 മണിയായിട്ടുണ്ട്. കാരണം സ്കൂൾ കുട്ടികൾക്ക് വൈകുന്നേരം വരേണ്ടി ഇരുന്ന് തൊട്ട്, അപ്പോൾ ഞാൻ ആ ഒരു സമയം മുഴുവൻ ഇരുന്നതാണ്. 2 മണിയായപ്പോൾ ഞാൻ നിർത്തി. ഞാനിതേ ഒരു ബ്രെഡും ന്യൂട്രലും എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കഴിക്കുകയാണ്, കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. ഇല്ല, ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം കുട്ടികൾ സ്കൂളിൽ നിന്ന് ചോറ് കഴിക്കും. അപ്പോൾ പിന്നെ അവർ വൈകിട്ട് വന്നിട്ട് ഇനി ചായ കഴിക്കുമോ, പിന്നെ ഞാൻ ഒരാളേ ഉള്ളൂ, എനിക്ക് ചോറിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തീരെ ഇഷ്ടമല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു ബ്രെഡ് ന്യൂട്രല എടുത്ത് വന്നു, ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കി, ഞാനത് കുടിക്കുകയാണ്. അപ്പം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴേക്കും അവർക്കുള്ള ചായക്കുള്ളതൊക്കെ റെഡിയാക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇവിടെ ദേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഐറീൻ്റെ, നമ്മുടെ ബേബീൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതായത് ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന ദിവസം 14th. അപ്പം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവളതെല്ലാം ഉണ്ടാക്കി വന്നിട്ട് നമ്മളിവിടെ സെറ്റാക്കുകയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് വാവുട്ടൻ്റെ ബർത്ത്ഡേ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഐറിക്ക് എടുത്തിട്ടുള്ള ഫ്രോക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഐറിക്ക് ഞാനൊരു ബർത്ത്ഡേക്ക് ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി പോവുകയാണെന്നൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രോക്കാണത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ബാൻഡും ഉണ്ട്, എനിക്ക് കുട്ടികളൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ പിന്നെ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ ഞാനിത് എടുത്തതാണ്. അപ്പോൾ അതേ ഇനി ഐറീനെ കൊണ്ട് നമുക്ക് ഈ ഡ്രസ്സൊക്കെ എടുപ്പിച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പോവുകയാണ്. എന്താവോ എന്തോ എടുത്തു വരുമോന്നൊന്നും നോ ഐഡിയ. ഇതാരതോ ഔട്ട ഐറീൻ്റെ, ഐറിക്ക് മാച്ച് ചെയ്തിട്ട് ഔട്ട ഡ്രസ് ഇട്ടതാ, ഇതാരതാ ഐറീൻ്റെതാ? ഇതിപ്പോ കാണുമ്പോ എന്തോ പോലെ ഉണ്ടല്ലേ, നോഫൊക്കെ നോക്കി. ഇവിടെ ഇപ്പോൾ പരിപാടികളൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ വന്ന് 5:30 ആകുമ്പോൾ അവർ വരും. ആദം, പാത്തുവിനും തുജാനും കരാട്ടെ ക്ലാസ് ഉണ്ട്, അബ്സിൻക്കും. ആദമിന് നേരത്തെ വിടും, അപ്പോൾ അവന് 4:30 ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട്. ഇവർ 5:30 ആയിട്ട് എത്തുമ്പോൾ, അപ്പോൾ അവർ വന്നതിന് ശേഷം നമ്മൾ, ഞാൻ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൈക്കൂട്ടി അവർ ചായ കുടിക്കുകയാണ്. പിന്നെ അവർ പോയതിന് ശേഷം രാത്രി ഞാൻ കുറച്ച് നേരം 10th ബയോളജിയാണ് നോക്കിയിട്ടുള്ളത്, 1st chapter. ഇതെനിക്ക് കുറച്ച് കടുപ്പമായിട്ട് തോന്നി, ഒരുപക്ഷെ കുറേ
കുറേ കാലങ്ങൾക്ക് ശേഷം എടുത്ത് മറിച്ച് നോക്കുന്നതുകൊണ്ടായിരിക്കും. കുഴപ്പമൊന്നുമില്ല, പക്ഷെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ്. ആദ്യത്തെ ഒരു ഭാഗം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി, പിന്നെ ഇങ്ങനെ ഒന്ന് ഒരു മോഡറേറ്റ് ലെവലിലോട്ടും ഈസി ലെവലിലോട്ടും കുറച്ച് പോർഷൻസൊക്കെ വരുന്നതായിട്ട് തോന്നി. അപ്പം വായിച്ച് വായിച്ച് വരുമ്പം സെറ്റാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രി. അപ്പോൾ ഞാൻ നേരത്തെ കിടന്നുറങ്ങിയിട്ടൊന്ന് കൂടുതൽ നേരം നിന്നിട്ടില്ല, രാത്രി പഠിക്കാനിരുന്നിട്ടില്ല. നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു 9:30 ഉള്ളിൽ തന്നെ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ഫുള്ളാക്കണം, രാത്രി ഒന്ന് ഉറങ്ങി എന്നിട്ട് രാത്രി പഠിക്കണം എന്നൊക്കെ കരുതിയ, പക്ഷേ രാവിലെയാണ് ബോധം വന്നത്. അതുവരെ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. നല്ല ഡീപ്പായിട്ടുള്ളൊരു ഉറക്കമായിരുന്നു കേട്ടോ, മണിക്കൂറുകളോളം ഉറങ്ങി. 5 മണിക്കാണ് പിന്നെ കണ്ണുറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിൽ ഉള്ളവർക്കൊക്കെ, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് പഠിക്കുന്ന ആളുകളും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള പഠിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കും ഇൻസ്പിറേഷൻ കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ, അവർ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പഠിക്കട്ടെ, അവരുടെ ലൈഫ് ചേഞ്ച് ആവണമെങ്കിൽ ചേഞ്ച് ആവട്ടെ. നമ്മൾ അതിനൊരു ഭാഗമായി അല്ലെങ്കിൽ അതിനൊരു പാർട്ടായി എന്ന് പറയുമ്പോൾ അത്രയും ഹാപ്പിയാണ്. നിങ്ങളെൻ്റെ ഭയം നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. എന്നെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവണേ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട്, കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്, കാണുമ്പോൾ പഠിക്കാൻ തോന്നിയിട്ടുണ്ട്. പല വീഡിയോസും കണ്ടിട്ട് എനിക്ക് പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സോയിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്, കുറേ വർഷങ്ങളായിട്ട് പഠനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താഗ്രഹിച്ചിട്ടാണോ തുടങ്ങിയത് അത് അതേപോലെ തന്നെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സായാലും ഫാമിലിയിലായാലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. അവരും ഇൻസ്പയർഡ് ആയിക്കോട്ടെ, അവരും പഠിച്ചു തുടങ്ങട്ടെ, സ്വന്തം കാലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ അവരും പഠിക്കട്ടെ. അപ്പോൾ ശരി, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്സ് ഭയങ്കര കുറവാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറയാം, നന്നാവുന്നുണ്ടെങ്കിൽ അതും പറയാം, മോശമാണെങ്കിൽ അതും പറയാം, എല്ലാം പറയാം. അപ്പോൾ ശരി, വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.